നമസ്കാരം. സിനിമ അവാർഡ് ബുഫേ രൂപത്തിൽ കൊടുത്തതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ബുഫേ രൂപത്തിൽ കൊടുത്തത്? കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് വലിയ നിയന്ത്രണങ്ങളൊക്കെയാണ് ഇവിടെ ഏർപ്പെടുത്തുന്നത്. ഇന്നിപ്പോൾ തിരുവനന്തപുരം നഗരപ്രദേശത്തുകൂടി സഞ്ചരിച്ചപ്പോൾ ബിവറേജസിന് മുന്നിലെ ക്യൂ കണ്ടു, നഗരപ്രദേശത്തെ വിവിധ മേഖലകൾ കണ്ടു. എന്ത് നിയന്ത്രണമാണോ അല്ലെങ്കിൽ എന്ത് പ്രോട്ടോകോളാണോ എന്നറിയില്ല. എന്തായാലും മുഖ്യമന്ത്രി പ്രോട്ടോകോളൊക്കെ പാലിക്കുന്നുണ്ടല്ലോ, അതുതന്നെ ആശ്വാസം. സംസ്ഥാനത്തിന്റെ തലവൻ, ഭരണാധികാരി ഇതൊക്കെ പാലിച്ച് മാതൃകയാകേണ്ട വ്യക്തിയാണ്. എന്തൊക്കെ വന്നാലും ഈ അവാർഡ് ഇങ്ങനെ കൊടുത്തതിൽ ചിലർക്കെങ്കിലും ഒക്കെ ഒരു മുറുമുറുപ്പുണ്ട് എന്ന് തോന്നുന്നു. ഇവിടെ അടിമകളായി കിടക്കുന്ന സിനിമാ പ്രവർത്തകർക്ക്, രാഷ്ട്രീയ അടിമകളായി കിടക്കുന്ന സിനിമാ പ്രവർത്തകർക്ക് അതൊന്നും വിഷയമല്ല. ഇതിന്റെ വിശദാംശങ്ങളും വാർത്തകളും ഒക്കെ വിവിധ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്, അവർ നൽകിയതാണ്. തത്വമൈ ന്യൂസും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഫോളോ അപ്പുകൾ നൽകിയിരുന്നു. ഈ അവാർഡ് രാഷ്ട്രപതി തന്നെ കൊടുക്കണം, 10 പേർക്കേ രാഷ്ട്രപതി അവാർഡ് കൊടുക്കൂ, ബാക്കിയുള്ളവർക്ക് അന്ന് കേന്ദ്രമന്ത്രിയാണ് അവാർഡ് കൊടുത്തത്. അതുകൊണ്ട് ഇവിടെ മുറുമുറുക്കുകയും നിരസിക്കുകയും വാർത്താ സമ്മേളനം വിളിക്കുകയും അവാർഡ് തുക തിരിച്ചു കൊടുക്കാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്ത ഒരു കൂട്ടം ആളുകളെ കണ്ടു. അവരാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പരിച്ഛേദമാണ് കഴിഞ്ഞ ദിവസം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിരത്തി വെച്ചിരിക്കുന്ന അവാർഡ് തനിക്കാണോ എന്ന് നോക്കി നോക്കി തപ്പിയെടുത്തുകൊണ്ട് പോയത്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അവാർഡ് കൊടുക്കുന്നതിൽ മാത്രമേ കോവിഡ് പ്രോട്ടോകോൾ ഉള്ളോ എന്ന ഒരു സംശയം സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ചില ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണാൻ ഇടയായി. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പല വ്യക്തികളുമായി ഇടപഴകിക്കൊണ്ട് പലർക്കും അവാർഡ് കൊടുക്കുന്നതും പലർക്കും പുരസ്കാരം നൽകുന്നതും പലരെയും ആദരിക്കുന്നതും അഭിനന്ദിക്കുന്നതുമായ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പടർന്ന് ഇങ്ങനെ പോകുന്നത്. അതെന്താണ്? സിനിമാക്കാർക്ക് അവാർഡ് കൊടുക്കാൻ മാത്രമേ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുകയുള്ളൂ, അതോ ഇനി സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കൊടുക്കുമ്പോൾ മാത്രമേ ഇത്തരം പ്രോട്ടോകോളുകൾ പാലിക്കുകയുള്ളൂ, ആ സമയത്ത് മാത്രമേ കൊറോണ എന്ന വൈറസ് സജീവമാവുകയുള്ളൂ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഒക്കെ കമന്റുകളായി ഒക്കെ വരുന്നുണ്ട്. വലിയ മതപ്രഭാഷകനായി അറിയപ്പെടുന്ന മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാൻ തയ്യാറായിട്ട് പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ ഇന്ത്യയെ എങ്ങനെങ്കിലും ഇസ്ലാം രാജ്യമാക്കണം, അല്ലെങ്കിൽ കേരളത്തെ ഒരു ഇസ്ലാം സംസ്ഥാനമാക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടതാണ് കേട്ടോ. അദ്ദേഹം നമ്മളോട് നേരിട്ട് പറഞ്ഞതൊന്നുമല്ല. ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന ഖുത്തുബകളും അതുപോലെ തന്നെ വലിയ പ്രബോധന സമരങ്ങളും ഒക്കെ നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹവുമായൊക്കെ ഇടപഴകി അദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കുന്നതും അദ്ദേഹത്തിന് ആദരിക്കുന്നതും ഒക്കെ കാണാനിടയായി. ഇതൊക്കെ എന്ത് കോവിഡ് പ്രോട്ടോകോളാണ്, അല്ലെങ്കിൽ എന്ത് നടപടിയാണ് എന്ന് മനസ്സിലാകുന്നില്ല. സിനിമാക്കാർക്ക് അവാർഡ് കൊടുക്കുമ്പോൾ മാത്രം ഒരു പ്രോട്ടോകോളും, അല്ലാത്തപ്പോഴൊക്കെ തോന്നിയ വഴിയും എന്നുള്ളത് എന്ത് നീതിബോധത്തിന്റെ പേരിലാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇനി മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ അവാർഡ് കൊടുക്കാനായിട്ട് മുഖ്യമന്ത്രി നേരിട്ട്, ഇനിയിപ്പോൾ ഗ്ലൗസ് ഇട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, മാസ്ക് വെച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നേരിട്ട് പോവുകയും നേരിട്ട് അവാർഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യും. ഇത് സിനിമാക്കാർക്ക് മാത്രം എന്തേ കൊടുക്കാത്തത് എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. അല്ല, മുഖ്യമന്ത്രി ആർക്ക് അവാർഡ് കൊടുക്കണം അല്ലെങ്കിൽ എങ്ങനെ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കാനും അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ ധാരാളം ഉപദേശകരും അതുപോലെ തന്നെ ചുറ്റുമുള്ള ആളുകളും ഒക്കെ തന്നെ മുഖ്യമന്ത്രിക്ക് സ്വന്തമായിട്ടുണ്ട്. അവർക്കാർക്കെങ്കിലും ഈ ഒരു ചിന്ത വന്നോ എന്നറിയില്ല. എന്തായാലും വിവിധ പരിപാടികളിൽ മുഖ്യമന്ത്രി ഇത്തരത്തിൽ പങ്കെടുത്ത്, ചടങ്ങുകളിൽ പങ്കെടുത്ത് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെ നേരിട്ട് അവാർഡ് കൊടുത്തതിന്റെ ചില ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അവാർഡ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കൊടുക്കാതിരിക്കാം, വാങ്ങണമെങ്കിൽ വാങ്ങാം, വാങ്ങാതിരിക്കാം. അതിനിടയ്ക്ക് ഹരീഷ് പേരടി എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നത് കേട്ടു, അവാർഡ് വാങ്ങിക്കൊണ്ട് പോയിട്ട് അത് സോപ്പിട്ട് കഴുകിയിട്ട് വേണം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എല്ലാ സിനിമാക്കാരും എന്നൊക്കെ പറയുന്നത് കേട്ടു. ഹരീഷ് പേരടി ഈ ഒരു വിഷയത്തിൽ ഒരു രാഷ്ട്രീയമായി തന്നെ പ്രതികരിക്കുന്ന വ്യക്തിയാണ്, നമുക്കറിയാം. എന്തായാലും എങ്ങും തൊടാതെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം കൊള്ളാം. പിന്നെ വിവിധ സാംസ്കാരിക മണ്ഡലങ്ങളിലുള്ളവരും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ ഒരു തന്ത്രം തന്നെയാണ് ഇത്തരത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നത്. സിനിമയും രാഷ്ട്രീയവും അതിശക്തമായി ഇടകലർന്നിരിക്കുന്നു എന്നതിന്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ഇത് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. നമുക്ക് ഇത് വിലയിരുത്താനോ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് വലിയ ചർച്ചയാക്കാനോ ഒന്നും നമുക്ക് നേരമില്ല. നമുക്ക് വേറെ കാര്യങ്ങളുണ്ട് ചർച്ച ചെയ്യാനും പരിശോധിക്കാനും ഒക്കെ. ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഈ അവാർഡ് വിഷയം ഇങ്ങനെ ഓരോ മേഖലകളിലേക്ക് ഇങ്ങനെ തീപിടിച്ച് പടർന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇത് കാണുമ്പോഴൊക്കെ മനസ്സിലാകുന്നത്. അവാർഡ് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, ബുഫേ ആയിട്ട് കൊടുക്കാം, വീട്ടിൽ കൊണ്ട് കൊടുക്കാം, ഇനിയിപ്പോൾ മേശമേൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കയ്യിൽ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അതൊക്കെ കൊടുക്കേണ്ടവർ തീരുമാനിച്ചുകൊള്ളട്ടെ, അതിനൊന്നും നമുക്ക് യാതൊരു വിരോധവുമില്ല. പിന്നെ ഇതൊക്കെ വലിയ ചർച്ചയാകുമ്പോൾ അതൊന്ന് പരിശോധിക്കാതെയും അഭിപ്രായം പറയാതെയും ഇരിക്കാൻ സാധിക്കില്ലല്ലോ. ഇത് ജനാധിപത്യ ഇന്ത്യയല്ലേ, ഇവിടെ ആർക്കും അഭിപ്രായം പറയാം, അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാം, എന്ത് വേണമെങ്കിലും ചർച്ച ചെയ്യാം, അതിനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഇവിടെ ഭരണഘടന നൽകുന്നുണ്ട്. ഇനി ഒരു വിഭാഗത്തിന് മാത്രമേ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ബാധകമാകൂ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടായി പോകും, വേറൊന്നും പറയാനില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.